മലയാളമേ നിന്റെ വാക്കുകൾക്കുള്ളത്ര മധുരം തുടിക്കുന്നതേതു ഭാഷ മലയാളമേ നിന്റെ വാക്കുകൾക്കുള്ളത്ര മധുരം തുടിക്കുന്നതേതു ഭാഷ മലയാള നാടിന്റെ സാംസ്കാരിക പരിച്ഛേദമായി കലയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സൗജന്യ മാതൃഭാഷാ പഠന പദ്ധതിക്ക് തുടക്കമായി. തനിമയുടെ വേരോട്ടം മാതൃഭാഷയിലാണെന്നും കേരളത്തിലായാലും വിദേശത്തായാലും നമ്മുടെ കുട്ടികൾ മാതൃഭാഷ എഴുതുവാനും വായിക്കുവാനുമുള്ള പരിശീലനം നൽകേണ്ടത് സാംസ്കാരിക പൈതൃകത്തിന്റെ തുടർച്ചയ്ക്ക് അനിവാര്യമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരുപറ്റം സാംസ്കാരിക പ്രവർത്തകരാണ് സ്വാർത്ഥകമായ ഈ സാംസ്കാരിക ദൗത്യത്തിന്റെ മുഖ്യ ചാലകശക്തി. നിറഞ്ഞു നിൽക്കും മലയാളമേ നിന്റെ ശീലുകൾ പോലേത് ലയമുണ്ടു തെല്ലിട തങ്ങി നിൽക്കാ. 1990 അനിവാര്യമായൊരു ഘട്ടത്തിലാണ് കല മാതൃഭാഷാ പഠനം പോലെയുള്ള ഒരു പദ്ധതി ഏറ്റെടുക്കുന്നത്. അന്ന് കോയിലെ സ്കൂളുകളിൽ കുട്ടികൾക്ക് മലയാളം പഠിപ്പിക്കുന്നില്ല എന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ആ അവസ്ഥയെ മറികടക്കുന്നതിന് വേണ്ടിയാണ് കല ഇങ്ങനൊരു സംരംഭത്തിന് തുനിഞ്ഞത്. മലയാളത്തെ സംരക്ഷിക്കൂ, സംസ്കാരത്തെ തിരിച്ചറിയൂ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഈ പരിപാടി ആരംഭിച്ചതിന് ശേഷം കുവൈറ്റിലെ മലയാളി സമൂഹം ഈ മുദ്രാവാക്യം ഏറ്റെടുക്കുകയും കലയോട് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി മാതൃഭാഷാ സമിതി പിൽക്കാലത്ത് രൂപീകരിച്ചു. അങ്ങനെ മാതൃഭാഷാ സമിതിയും കലയും ചേർന്നാണ് ഈ മലയാള ഭാഷ പഠന പദ്ധതി കുവൈറ്റിൽ ആരംഭിക്കുന്നത്. ഇത് ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വലിയ കാര്യം, 1990 ഇത് ആരംഭിക്കുമ്പോൾ ഒരുപക്ഷെ കേരളത്തിന് പുറത്ത് ഒരു സ്ഥലത്ത് പോലും സൗജന്യമായി മലയാളം പഠിപ്പിക്കുന്ന ഒരു പദ്ധതി നിലവിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ കലയെ മാതൃയാക്കിക്കൊണ്ട് തന്നെ ധാരാളം സംഘടനകളും പ്രസ്ഥാനങ്ങളും സൗജന്യമായി മലയാളം പഠിപ്പിക്കുന്ന പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ മലയാളത്തെ, സംസ്കാരത്തെയും ഭാഷയും സ്നേഹിക്കുന്ന ലോകത്തിലുള്ള വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികളെ സംബന്ധിച്ചിടത്തോളം കലയുടെ ഈ പറഞ്ഞ പ്രവർത്തനം വളരെ മാതൃകാപരമായൊരു പ്രവർത്തനമായി കാണുകയും അതനുസരിച്ച് അവരുടെ നാടുകളിലും അവരുടെ പ്രദേശങ്ങളിലും മലയാളം പഠിപ്പിക്കുന്ന പരിപാടി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കലയ്ക്ക് സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു കാര്യമാണ്. മാതൃഭാഷ പഠിക്കാതെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാമെന്നുള്ള നിഷേധാത്മകമായ നിലപാടുകൾക്കെതിരെ ഒരു പ്രതിരോധം കൂടിയാണ് ഈ സംഘടിത ശ്രമം. കഴിഞ്ഞ 24 വർഷക്കാലമായി ഈ കുവൈറ്റിൻ്റെ മണ്ണിൽ കല എന്ന സാംസ്കാരിക സംഘടന ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സൗജന്യ മാതൃഭാഷാ പഠന പദ്ധതിയുടെ 2014 ക്ലാസ്സുകൾ ഏതാണ്ട് ഒരു മാസം മുമ്പേ കുവൈറ്റിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ആരംഭിക്കുകയുണ്ടായി. ഏതാണ്ട് 1000 കുട്ടികൾ ഇപ്പോൾ തന്നെ ഈ പഠന ക്ലാസ്സുകളിൽ എത്തുന്നുണ്ട്. അതുപോലെ സേവന സന്നദ്ധരായ നല്ല അധ്യാപകർ ഇവിടെ അർപ്പണ മനോഭാവത്തോടുകൂടി വന്ന് ക്ലാസ്സുകൾ എടുക്കുന്നു. അതുപോലെ നമുക്ക് 2 വിദ്യാലയങ്ങൾ ഈ പ്രാവശ്യം, ഇവിടുത്തെ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളും ഭാരതീയ വിദ്യാഭരണവും, 2 വിദ്യാലയങ്ങളിൽ നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാനുള്ള സാഹചര്യം ഉണ്ടായി എന്നുള്ളതും വളരെ സ്തുത്യാർഹമായ ഒരു സംഗതിയാണ്. ഈ പഠനം കൊണ്ട് കല എന്ന സാംസ്കാരിക സംഘടന ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ നമ്മുടെ മലയാള തനിമ, കേരള സംസ്കാരം നിലനിർത്തുവാനും കുട്ടികളിൽ അത് ഒരു മുന്നോട്ട് പഠനത്തിൽ അവർക്ക് ഒരു എന്തെല്ലാമാണ് നാട്ടിലെ നമ്മുടെ പാരമ്പര്യം, നമ്മുടെ സംസ്കാരം എന്ന് തിരിച്ചറിയുവാനായിട്ടാണ് ഈ ദൗത്യം ഉപയോഗിക്കുന്നത്. അത് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഓരോ അധ്യാപകനും മലയാളം പഠിപ്പിക്കുക എന്നതിലുപരി ഇത് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയായി മലയാളത്തെ മനസ്സിലാക്കി കൊടുക്കുക, അത് അനുഭവത്തിലൂടെ തൻ്റെ സംസ്കാരത്തെ പറഞ്ഞു കൊടുക്കുക എന്ന ചുമതലയിലൂടെയാണ് ഈ ഓരോ അധ്യാപകരും കുഞ്ഞുങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. അത് കുഞ്ഞുങ്ങൾ ഒരു ഉത്സവമായി എടുത്തുകൊണ്ട് തൻ്റെ അമ്മയെ സ്നേഹിക്കുന്നതിനോടൊപ്പം തന്നെ ഭാഷയെ സ്വീകരിക്കുന്നതിനും കഥകളും
കവിതകളും പഠിക്കുന്നതിനും ഈ അവസരം അവർ ഉപയോഗിക്കുന്നു എന്നുള്ളത് കലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായി ആഹ്ലാദപ്രദമായ ഒരു സംഭവമായി മാറുന്നു. ഈ ഒരു പ്രചോദനമാണ് അടുത്ത വർഷവും ഈ കലയുടെ മലയാള ഭാഷ പഠന പദ്ധതി കൊണ്ടുപോകുന്നതിന് കലയെ സഹായിക്കുന്ന ഒരു വസ്തുത. മലയാളത്തെ രക്ഷിക്കുക, സംസ്കാരത്തെ തിരിച്ചറിയുക എന്ന മുദ്രാവാക്യമുയർത്തി കല തുടങ്ങിയ സൗജന്യ മാതൃഭാഷ പദ്ധതി ഇവിടുത്തെ മലയാളി സമൂഹത്തിൻ്റെ മുഴുവൻ പങ്കാളിത്തത്തോടെ 24 വർഷങ്ങളായി തുടരുകയാണ്. ഈ പദ്ധതിയിലൂടെ കുവൈറ്റിലെ 10,000 വിദ്യാർത്ഥികൾ ഈ മലയാള ഭാഷ വ്യത്യസ്തമാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും കലയ്ക്ക് അഭിമാനിക്കാം. ഇതിന് മുൻകൈയെടുത്ത് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ കലയുടെ മുന്നിൽ വളരെ വലിയ ചോദ്യചിഹ്നമായി നിന്നൊരു കാര്യമുണ്ടായിരുന്നു. അന്ന് മലയാളം വളരെ മേച്ചമായ രീതിയിൽ കൈകാര്യം കണക്കാക്കിയിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് അന്ന് നമ്മൾ ഈ മാതൃഭാഷയുമായി മുന്നോട്ട് കാണുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇറാഖ് അധിനിവേശത്തിന് ശേഷം നാട്ടിൽ പോയിട്ട് വരേണ്ടി വന്ന കുട്ടികൾക്ക് നാട്ടിലുണ്ടായ അനുഭവങ്ങൾ ഈ മലയാള ഭാഷ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുകയും അത് ഈ സമൂഹം നെഞ്ചിലേറ്റിൻ്റെ ഭാഗമായി ഇന്ന് കുവൈറ്റിൻ്റെ വിവിധ മേഖലകളിലായി 3 തിരിച്ചു ക്ലാസുകൾ നടത്തുന്നുണ്ട്. കുവൈറ്റ് മലയാളി സമൂഹം ഏറെ ശ്രദ്ധിക്കുന്ന സാംസ്കാരിക പ്രവർത്തനത്തെ ഗൗരവമായി കരുതുന്നവർ ഉള്ളു തുറന്ന് അഭിനന്ദിക്കുന്ന ഈ സാക്ഷരതാ ദൗത്യം മാതൃഭാഷാ സമിതിയുടെ നേതൃത്വ പങ്കാളിത്തത്തോടെ വിവിധ സംഘടനാ സാരഥികളും സാംസ്കാരിക പ്രവർത്തകരും എഴുത്തുകാരും ഉൾപ്പെടെ മലയാളത്തെ സ്നേഹിക്കുന്ന വിപുലമായ ഒരു കൂട്ടായ്മയാകുന്നു മാതൃഭാഷാ സമിതി. ഈ ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് ഭാഷാ പഠന പദ്ധതി വിജയകരമായി തുടരുന്നത്. നാട്ടില് ഈ ബോർഡ് വായിക്കാനും ഒക്കെ ഈ ബസ്സിൻ്റെ ബോർഡ് വായിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ വന്നതോടെ എനിക്ക് നല്ലതായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ട്. നമുക്കറിയാം, ഓരോ കുട്ടിയും നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പിറ്റേ ദിവസം തന്നെ അത് പഠിച്ചുകൊണ്ട് വരികയും കൂടുതൽ അറിവ് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള ഒരു വ്യഗ്രത അവരിൽ നിന്നും ഉണ്ടാവുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കണ്ടുവരുന്നത്. തുടർന്നും ഈ പരിപാടി വരും വർഷങ്ങളിൽ വളരെയധികം കൂടുതൽ ജനകീയമായിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ കലയ്ക്ക് സഹായമാകട്ടെ എന്ന് പറഞ്ഞു. ഈ സാംസ്കാരിക ദൗത്യത്തിൽ പങ്കാളികളാകുവാൻ ഇതിനോടകം 20,000 മലയാളി കുട്ടികൾക്ക് തായ്മൊഴിയുടെ വരപ്രസാദം പകർന്നു നൽകാൻ കഴിഞ്ഞുവെന്നത് അഭിമാനപൂർവ്വമായ ഒരു നേട്ടമാണ്. മലയാളം സർവകലാശാല വൈസ് ചാൻസലറും കവിയുമായ കെ ജയകുമാറാണ് ഈ വർഷത്തെ മാതൃഭാഷ പഠനോദ്ഘാടനം ഇവിടെ നിർവഹിച്ചത്. ഒരു കാലത്ത് കവിതയും കവിതയൊക്കെ സംസ്കൃതത്തിൽ എഴുതാൻ പാടുണ്ടായിരുന്നുള്ളൂ. മലയാളം നീച ഭാഷയും സംസ്കൃതം ശ്രേഷ്ഠ ഭാഷയുമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവിടെ നിന്നാണ് പുരോഗമന കലാസാഹിത്യവും പുരോഗമന സാഹിത്യം വന്നു. മലയാളം നാട്ടുകാരുടെ ഭാഷയിലൂടെ സാഹിത്യരചന നടത്തുന്നതാണ് ഉത്കൃഷ്ട സാഹിത്യമെന്ന് വന്നപ്പോൾ സംസ്കൃതത്തിൽ എഴുതപ്പെടുന്നതൊക്കെ അന്തപുര രചനകളായി അങ്ങ് മാറുകയും മലയാള ഭാഷ വൈകാരികമായ ഭാഷയായി മാറുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഉത്കൃഷ്ടമായ ഈ ഭാഷയെ ഇനി നീചമാക്കിക്കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളിൽ നിന്ന് മലയാളത്തെ മാറ്റി ഇംഗ്ലീഷിൽ മാത്രം, കല്യാണക്കുറി പോലും ഇംഗ്ലീഷിൽ മാത്രമേ അടിക്കാറുള്ളൂ. സായിപ്പന്മാരെ മാത്രമേ വിളിക്കുന്ന കല്യാണം വേണമെങ്കിൽ തിരക്കേടില്ല, പക്ഷേ വിളിക്കുന്നത് മലയാളം അറിഞ്ഞുകൂടാത്ത ആരെയും വിളിക്കുന്നില്ല. പക്ഷേ നമ്മുടെ കല്യാണക്കുറികളെല്ലാം ഇംഗ്ലീഷിലാണ്. എന്തിനാണെന്ന് മനസ്സിലായില്ല. കാരണം പ്രസ് ചെല്ലുമ്പോൾ അയാൾ പറയുന്നത് ഇവിടെ എല്ലാവരും ഇംഗ്ലീഷിലാണ് അടിക്കുന്നത്, എന്നാൽ പിന്നെ ഇംഗ്ലീഷിലടിച്ചോ. ഇപ്പോൾ ബൈലിംഗ്വലൊക്കെ വരുന്നുണ്ട്, ദ്വിഭാഷ കല്യാണക്കുറികൾ വന്നു തുടങ്ങി. ഇനി പതുക്കെ പതുക്കെ ഇംഗ്ലീഷ് പോയി മലയാളത്തിൽ അതൊന്നും തെറ്റില്ല, ശീലമാണ്. അപ്പോൾ ഒരു ഭാഷ ശ്രേഷ്ഠമാവുന്നത് ആ ഭാഷ എന്തിനും കൊള്ളാം എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴാണ്. അപ്പോൾ ശ്രേഷ്ഠം നാട്ടിൽ വരുമ്പോൾ ഓരോ ബസ്സിൻ്റെ ബോർഡുകളും അവിടുത്തെ കടകളുടെ എല്ലാം മലയാളത്തിലാണ് ഇരിക്കുന്നത്. അതൊന്നും എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു ഇവിടെ വന്നിട്ട് എനിക്ക് മലയാളം പഠിക്കണമെന്നൊക്കെ. പഠന ക്ലാസ്സുകളോടൊപ്പം നമ്മുടെ സംസ്കാരത്തെയും ഭാഷയും തിരിച്ചറിയുവാനും കുട്ടികൾക്ക് അടുത്തു പരിചയപ്പെടുവാനും മാതൃഭാഷാ പഠന ക്ലാസ്സുകളിലേക്ക് കലാജാഥയുടെ പര്യടനവും ആരംഭിച്ചു. കഥകളിലൂടെയും പാട്ടുകളിലൂടെയും വളരെ സരളമായും സരസമായും ഭാഷയെയും സംസ്കാരത്തെയും കുട്ടികളിലേക്ക് എത്തിക്കുവാൻ കലാജാഥയ്ക്ക് കഴിയുന്നുണ്ട്. കലാകുവൈറ്റ് കലാവിഭാഗത്തിൻ്റെ മേൽനോട്ടത്തിൽ പ്രശസ്ത നാടകപ്രവർത്തകരായ ശ്രീ സുരേഷ് തോലുംപ്ര, ശ്രീ ദിലീപ് നടേരി എന്നിവരാണ് കലാജാഥയുടെ അണിയറ ശില്പികൾ. കലാകുവൈത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക പ്രതിബദ്ധതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മാതൃഭാഷാ പഠന പദ്ധതി. ഈ ഉദ്യമത്തിന് കുവൈത്തിലെ മുഴുവൻ പ്രവാസ സമൂഹത്തിൻ്റെയും അകമഴിഞ്ഞ സഹകരണം
കലയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗവാക്കായ മുഴുവൻ അധ്യാപകരെയും അതോടൊപ്പം തന്നെ കലയുടെ പ്രവർത്തകരെയും കലാകുവൈത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു.